പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫോട്ടോ എങ്ങനെ എടുക്കാവുന്നതും അതുപോലെ തന്നെ എങ്ങനെ എഡിറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സ്നാപ്സീഡും അതുപോലെ തന്നെ പിക്സാർട്ട് ഉപയോഗിച്ചാണ് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് നോക്കാൻ പോയാലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടെത്തിയതിന് ശേഷം എക്സ്പേർട്ട് മോഡിലോട്ട് ഇടുക ക്യാമറ. പിന്നത് ഇൻബിൽഡായിട്ട് എക്സ്പേർട്ട് മോഡെന്ന് പറഞ്ഞാണ് അതിനകത്ത് നമ്മൾ അത്യാവശ്യം നിങ്ങളൊരു വേര് സമയത്ത് എടുക്കുന്നെങ്കിൽ എക്സ്പോഷർ ഇതും കുറച്ചിടുക. എന്നിട്ട് ഫോൺ എടുത്ത് വെച്ചതിന് ഫോൺ ആ ക്യാമറ വരുന്ന ഭാഗം എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പിക്സാലോട്ട് പോകാം. ലെൻസെന്ന് സെർച്ച് ചെയ്യാം. നിങ്ങൾ സ്റ്റിക്കറിൽ പോയി ലെൻസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ലെൻസിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമേജ് എടുത്ത് വെച്ചതിന് ശേഷം സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഇമേജ് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് ഇറേസ്ഡ് എടുത്തതിന് ശേഷം ഹാർഡ്നെസ് മാത്രം സീറോയിൽ കൊണ്ടിടുക. ഹാർഡ്നെസ് മാത്രം സീറോയിൽ കൊണ്ടിട്ടിട്ട് നിങ്ങൾ ആ ഇതിനകത്ത് ഡ്രോ ചെയ്ത് കൊടുക്കുക. ആ ലെൻസിനകത്ത് ഡ്രോ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ക്യാമറ മൊബൈൽ ക്യാമറനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് അവിടെ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ പിക്കിൻ്റെ എഡിറ്റിങ് അത്രേ ഉള്ളൂ. ബാക്കി എഡിറ്റിങ് ഞാൻ ലൈറ്റ് റൂമിൽ ചെയ്യുന്നുണ്ട്. അപ്പം ആ നമ്മൾ ഈ രണ്ട് ഫോട്ടോയ്ക്ക് ഒരേ ഒരു എഫക്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ എഡിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പിക്കിരിക്കുന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് ക്രോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി രണ്ടാമത്തെ ഫോട്ടോ എടുക്കാൻ നമ്മൾ ഫോൺ സ്ക്രീനിൻ്റെ ഭാഗം എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഇതുള്ള എക്സ്പോഷർ കുറച്ച് ഫോക്കസും ആക്കി നമ്മൾക്കൊരു ഫോട്ടോ എടുക്കാം. അപ്പം നമുക്കൊന്ന് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കി എടുക്കാനായിട്ട് ഞാൻ സ്നാപ്സീഡ് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ സ്നാപ്സീഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാൻ ആ ഫോൺ അതുപോലെ തന്നെ കൈയ്യുമായി ചേഞ്ച് ചെയ്ത് കളയുന്നു. എന്നിട്ട് നമുക്ക് ഡീല് ചെയ്ത് കളയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കളയാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ തുണിമേൽ എടുത്ത് നിങ്ങൾക്ക് ഒന്ന് ഡാർക്കാക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ഹാർഡ് ഫോട്ടോ എടുക്കുക. ഡബിൾ എക്സ്പോഷർ എടുത്ത് ഹാർഡ് ഫോട്ടോ എടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് ആക്കിയിടാം. നമ്മൾ ബ്ലറാക്കിയെടുത്ത ബാക്ക്ഗ്രൗണ്ടിലോട്ട് ആഡ്. അതിനുശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതി നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പിക്ക് പിക്സാലിലോട്ട് ഷെയർ ആക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഷെയർ ആക്കി പിക്സാലിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സിൽ പോയി ഓരോ ഇമേജ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ആദ്യം ക്യാമറ ആപ്പ് നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്യാമറ നമുക്ക് നമ്മുടെ ഫോണിൽ ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്കൊരു വൈറ്റ് ക്യാമറ വേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എല്ലാ ഒരു ഇമേജും എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ക്യാമറ എടുത്ത് വെച്ചിട്ടുണ്ട്. പിക്സാർട്ട്, സ്നാപ്സീഡ്, ലൈറ്റ് റൂം, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി എഡിറ്റിങ്ങിലേക്ക് പോകാം. ഞാൻ ഇവിടെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ചെറുതാക്കി വെക്കുമ്പോഴും കൂടുതൽ സ്ഥലം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചെറുതാക്കി എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. ഞാനിവിടെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആരോ കൊണ്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ആരോ എനിക്കിവിടെ സൂട്ടബിൾ ആവത്തില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റിക്കർ എടുത്ത് ഒരു കെറു പോലെ ഇരിക്കുന്ന ആരോ എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്ന് നോക്കാൻ പോവാണ്. അപ്പം കെറു പോലെ സ്റ്റിക്കറിൽ പോയി നമ്മളിവിടെ ആരോ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം ഇമേജസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഒരു കെറു പോലെ ഇരിക്കുന്ന ഒരു ആരോ എടുക്കുക. അപ്പം നമുക്കിവിടെ ലഭ്യമാണ് അതിൻ്റെ കെറു പോലെ ഇരിക്കുന്ന ആരോയൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുത്തതിന് ശേഷം നമ്മൾ വൈറ്റ് കളറാക്കണം ആരോ. അതിനുവേണ്ടി നമ്മൾ എഫക്ട്സിൽ പോയി നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്കത് വൈറ്റ് കളറായി മാറുന്നതാണ്.
അപ്പം നമ്മൾ ഇനി ലൈറ്റ് റൂമിൽ പോകുമ്പം നമ്മളിവിടെ എക്സ്പോഷർ മൈനസ് 0.33, കോൺട്രാസ്റ്റ് 27, ഹൈലൈറ്റ്സ് -33, ഷാഡോസ് 8, വൈറ്റ്സ് -43, ബ്ലാക്ക്സ് -25. അപ്പോൾ അതാണ് നമ്മൾ ലൈറ്റ് ചെയ്തിരുന്നത്. പിന്നെ കെർവി നമ്മൾ വൈറ്റ് കെർവ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഞാൻ എപ്പോഴും വെക്കുന്ന പോലെ രേസ് രൂപത്തിലാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ കളറിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ 5, ടിൻ്റ് 8, വൈബ്രൻസ് 7, സാച്ചുറേഷൻ 0. പിന്നെ നമുക്ക് കളറിലോട്ട് പോകാം. കളറിൽ നമ്മൾ റെഡ് ഹ്യൂ 11, സാച്ചുറേഷൻ 16, ലൂമിനൻസ് 10. പിന്നെ നമ്മൾ ഓറഞ്ചിലോട്ട് പോകാം. ഓറഞ്ചിലോട്ട് പോകുമ്പോൾ നമ്മൾ Q9, സാച്ചുറേഷൻ 16, ലൂമിനസ് 10. പിന്നെ ഇനി അടുത്ത യെല്ലോ ആണ്. യെല്ലോയിൽ Q58, സാച്ചുറേഷൻ -70, ലൂമിനസ് 0. പിന്നെ നമ്മൾ ഗ്രീനിലോട്ടാണ്. ഗ്രീനിൽ Q78, സാച്ചുറേഷൻ -56, ലൂമിനസ് 0. പിന്നെ അക്വയിൽ നമ്മൾ 0, എല്ലാം 0 ആണ്. ഇവിടെ ഒരു വാല്യൂം കൊടുത്തിട്ടില്ല. ബാക്കി അങ്ങോട്ടൊന്നും നമ്മൾ ഒരു വാല്യൂ ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നെ നമുക്കിനി ഫാക്സിലോട്ട്, ഫാക്സിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് സ്പ്ലിറ്റോൺസ് ചെയ്യാം. സ്പ്ലിറ്റോൺസിൽ നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഫാക്സി നമ്മൾ ടെക്സ്റ്റർ 22, ക്ലാരിറ്റി 21, ഡിഎസി 24, വിഗ്നേറ്റ് -27. ബാക്കി എല്ലാം ഇൻബിൽഡ് ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഡീറ്റെയിൽസ് ഞാനിവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാർപ്പൻസ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിനോടൊപ്പം തുറന്നു വരുന്ന ബെല്ലൈക്കോട് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.